കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയുടെ ഒരു അധപ്പതനം എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റൂ. കാരണം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനുഷ്യന്റെ മനസ്സ് ആ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞ ആ ആള്, ഈ പറഞ്ഞ ഭഗവത് സിംഗും അതുപോലെ തന്നെ അയാളുടെ ഭാര്യ ലൈലയും ചേർന്ന് രണ്ട് പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരായ സ്ത്രീകളെ, അതും 50 വയസ്സിന് മുകളിലുള്ള രണ്ട് സ്ത്രീകളെ വശീകരിച്ചു കൊണ്ടുപോയി ആ എലന്തൂര്, പത്തനംതിട്ടയിലെ എലന്തൂര് കൊണ്ടുപോയി കൊല നിഷ്ഠൂരമായിട്ട് കഴുത്തറത്തും അംഗഭംഗം വരുത്തിയും കൊല ചെയ്ത് അവിടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പോലീസ് സംഘം അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്, മറവ് ചെയ്തിരുന്നതിനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു സംഭവമാണിത്. നമ്മുടെ സമൂഹം എങ്ങനെയാണ് പോകുന്നത്? വിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ ഒക്കെ വഴിയിലൂടെ സഞ്ചരിച്ച് ഈ ഒരു അവസ്ഥയ്ക്ക്. ഒരാൾക്ക് ഐശ്വര്യം വരുവാൻ വേണ്ടി മറ്റ് രണ്ടാളുകളെ നിഷ്ഠൂരം കൊലപ്പെടുത്തുക എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഈ രീതിയിൽ എത്തുന്നത് എന്നുള്ളതാണ്. അതിന് കച്ചവട താല്പര്യത്തോടുകൂടി ആളുകളെ കൂട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ കൊണ്ട കൊടുക്കുക എന്നുള്ളതും ഇതൊക്കെ വളരെയധികം നിഗൂഢമായ സംഭവങ്ങളാണിത്. ഇതിന് മുമ്പും ഇത് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പോലീസ് വളരെ ശക്തമായിട്ട് അന്വേഷിക്കണം. കാരണം ഇത് ചെറിയ തോതിൽ നമ്മൾ അഭ്യൂഹങ്ങൾ പരത്തുകയല്ല വേണ്ടത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കൈകളെയും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഈ രണ്ട് ആളുകളുടെ മരണം മാത്രമാകണമെന്നില്ല. കാരണം അയാൾ ഫേസ്ബുക്കിലൂടെ പരസ്യം ചെയ്തതിന് ശേഷം അയാളുടെ തന്നെ മറ്റൊരു ഫോൺ നമ്പർ കൊടുത്ത് അതിലൂടെ വിളിപ്പിച്ചിട്ടാണ് ഇവരെ ആൾക്കാരെ ആകർഷിക്കുന്നതെന്ന് പറയുന്നു. ഇത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്തതുമാണ്. അതിൽ ചെന്നുപെടുന്ന ആളുകളുമുണ്ട്. അപ്പൊ എന്താണെങ്കിലും കടവന്തര പോലീസ് അതിൽ വളരെ ശക്തമായ അന്വേഷണം താമസമിന നടത്തി അതിനെ ശക്തമായ നിലയിൽ കണ്ടെത്താൻ സാധിച്ചതൊക്കെ കൊച്ചി പോലീസിന്റെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണണം. കാരണം ഇത് ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാതെ പോയിട്ടുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞ എലന്തൂരിന് 30 കിലോമീറ്ററിനുള്ളിലാണ്, 10 or 25 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വളരെ വിവാദമായിട്ടുള്ള, വളരെയധികം കേരളം ചർച്ച ചെയ്ത ജസ്ന എന്ന പെൺകുട്ടിയുടെ തിരോധാനവും മറ്റുമൊക്കെ നടന്നിരിക്കുന്നത്. അപ്പം മെയിൻ മിസ്സിംഗ് കേസുകളുടെ അല്ലെങ്കിൽ സ്ത്രീകൾ കാണാതെ പോയ കേസുകളിൽ ശക്തമായ അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു പുനരവലോകനം കേരള പോലീസ് നടത്തേണ്ട സമയം കൂടെ ആയിരിക്കുകയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പോലീസ് അന്വേഷിക്കട്ടെ. ഇന്നിപ്പോ റിപ്പോർട്ട് ചെയ്ത് ആദ്യ ദിവസമാണ്. പോലീസ് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ സമൂഹത്തിലെ അന്ധവിശ്വാസം, ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ മാറ്റിയെടുക്കേണ്ടതും ഒരാവശ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് സമൂഹം ഇങ്ങനെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ കെ എം ആന്റണി, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ കാണാതായവരുടെ പട്ടിക എത്രയും പെട്ടെന്ന് പുറത്തെടുത്ത് അതിൽ പുനരന്വേഷണം, ഊർജിത അന്വേഷണവും വളരെ അത്യാവശ്യമാണ്. അത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി തന്നെ നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഈ അന്വേഷണം എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും ഊർജിതമായി നടപ്പിലാക്കേണ്ടതില്ലേ? കാരണം ഇപ്പോൾ ഷിഹാബ് അല്ലെങ്കിൽ ഷാഫി എന്ന ഈ ഇടനിലക്കാരൻ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കേണ്ടതുമില്ലേ? തീർച്ചയായിട്ടും ഷാഫി എന്ന് പറയുന്ന ആ ദുരൂഹ വ്യക്തിയെപ്പറ്റി കൃത്യമായ അന്വേഷണം. അയാൾ ഈ കൊലപാതകത്തിൽ അറിയപ്പെടുന്നതിന് മുമ്പ് അയാൾ ആരായിരുന്നു, അയാളുടെ പ്രായമൊന്നും നമുക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വിവരങ്ങളും കിട്ടിയിട്ടില്ല. അയാൾ ഈ പറഞ്ഞ കടവന്തര അടുത്ത് ആ SRM റോഡിലോ മറ്റോ വാടകയ്ക്ക് താമസിക്കണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയാൾ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അയാൾക്ക് ഏതൊക്കെ ബിസിനസ്സുമായിട്ടോ ഏതൊക്കെ കാര്യങ്ങളുമായോ ബന്ധമുണ്ടെന്നുള്ളതും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അത് ഏതായാലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ എക്സ്യൂം ചെയ്ത് ബോഡി എടുത്തതിന് ശേഷമുള്ള അന്വേഷണത്തിലേക്ക് അത് കടക്കും, ആ രീതിയിലേക്ക് അത് പോകും. കാരണം ഇതൊരു നമ്മളൊരു ഒറ്റ സംഭവമായിട്ടോ ഒരു നിസ്സാര സംഭവമോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എടുക്കുകയല്ല വേണ്ടത്. കാരണം ഇയാൾക്ക് ഈ വിഷയം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അയാളെ ഈ സമാന രീതിയിൽ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതീവ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇത് കാണേണ്ടത്. നമ്മൾ എന്തായാലും പോലീസ് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. മിസ്സിംഗ് കേസുകളിൽ ഒരു പൊതുനിർദ്ദേശമല്ല വേണ്ടത്. സംശയകരമായ രീതിയിൽ ഈ കാണാതെ പോയ പെൺകുട്ടികളെ പറ്റിയൊക്കെ വളരെ ശക്തമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അവരൊക്കെ ഈ രീതിയിൽ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ടതും പോലീസിന്റെയും ഈ സമൂഹത്തിന്റെയും കടമയായിട്ടാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായും വളരെ ശ്രദ്ധേയമായ നിർദ്ദേശമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞതും. ശ്രീ കെ എം ആന്റണി, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ പോലീസ് സേനയുമായി താങ്കൾ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരുന്നോ, എന്തെങ്കിലും അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞോ? അതെ, അതിൽ ഞാൻ കമ്മീഷണർ, കൊച്ചി സിറ്റി കമ്മീഷണർ IG ശ്രീ നാഗരാജു, അദ്ദേഹത്തിന്റെ വാർത്താ
സമ്മേളനം അല്ലെങ്കിൽ വാർത്ത പറയുന്നതായിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടതേ ഉള്ളൂ. കാരണം ഇത്തരം കേസുകളിൽ നമ്മൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് കൃത്യമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഇതൊന്ന് ശാന്തമാവട്ടെ, ഇതിന്റെ അന്വേഷണത്തിന്റെ ഗതി എങ്ങനെയാണ് പോകുന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഇത് നല്ല രീതിയിൽ പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം സതേൺ റേഞ്ച് ഐ ജിക്ക് ഇതിന്റെ അന്വേഷണത്തിന്റെ ചുമതല കൊടുത്തുവെന്ന് ഇപ്പോൾ തന്നെ വാർത്തകൾ വരുന്നുണ്ട്. അതെല്ലാം നല്ലതാണ്. ഈ അന്വേഷണം ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ റോസലിൻ എന്ന് പറഞ്ഞ സ്ത്രീ കാലടി മറ്റൂര് കാണാതെ പോയി, ജൂൺ 6 കാണാതെ പോയി, മിസ്സിംഗ് ആയ ആളിനെ പറ്റി ആ കുട്ടി അല്ല അവരുടെ മകൾ പെൺകുട്ടി വന്ന് പരാതി കൊടുക്കുകയും ഓഗസ്റ്റിൽ അവിടെ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ശക്തമായ ഒരു അന്വേഷണമോ കൃത്യമായ ഒരു നീക്കമോ നടന്നതായിട്ട് നമുക്ക് ആ കുട്ടിയുടെ അഭിമുഖത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ രണ്ട് രീതിയിലും ഈ കടവന്തര പോലീസ് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അവർ വളരെ നിഷ്കാന്തിയോടുകൂടി അന്വേഷിച്ചു. മറ്റവരെത്രമാത്രം എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. എന്നാലും അതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, പോലീസ് എന്താണ് അവിടെ നടപടി സ്വീകരിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച്. തീർച്ചയായും ശ്രീ കെ മനണി, അവിടെയാണ് സംശയം ഉയരുന്നതും. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നമുക്ക് എല്ലാ മാസവും ഒരു പക്ഷേ ഇത്തരത്തിൽ കാണുവാനില്ല എന്നുള്ള വാർത്തകൾ നിരവധി അവിടെവിടങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ അന്വേഷണം എങ്ങും എത്താതിരിക്കുന്നത്? അല്ല, അത് പോലീസ് മിസ്സിംഗ് കേസുകളിൽ ലാഘവബുദ്ധിയോടെ അന്വേഷണം ചിലപ്പോൾ നടത്തും. കാരണം ആ കാര്യങ്ങളുടെ ഗൗരവം ഇതൊരു ഒന്നും മനസ്സിലാവാത്ത കേസുകളാണ്. അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്ത് അന്വേഷിക്കുന്നു. മിസ്സിംഗ് ആവുന്ന ആളുകളെ സംബന്ധിച്ചോ അല്ലെ അവർക്ക് അവർ കാണാതെ പോയതിനെ സംബന്ധിച്ചോ പരാതി പറഞ്ഞു വരുന്നത് സാധാരണ ജനങ്ങളാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു ഇടത്തട്ടിന് താഴെയുള്ള ആൾക്കാരാണത്. അപ്പൊ ആ രീതിയിൽ അവർക്കൊരു സമ്മർദ്ദം ചെലുത്താനോ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനോ ഒക്കെയുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെയുള്ള ശേഷി കുറഞ്ഞ ആളുകൾ തന്നെയാണ്. പക്ഷെ മിസ്സിങ് ഈ സ്ത്രീകൾ മിസ്സിംഗ് ആയാലും ആണുങ്ങൾ മിസ്സിംഗ് ആയാലും രണ്ട് ഗൗരവത്തോടു കൂടി കാണണം. പ്രത്യേകിച്ചും പെൺകുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ മിസ്സിംഗ് ആവുമ്പോൾ അതിനെ അതീവ ജാഗ്രതയോടുകൂടി അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണും മറ്റൊക്കെ ഉള്ള സാഹചര്യത്തിൽ അവരെവിടം വരെയാണ്, എവിടെയാണ് അവസാനമായിട്ട് അവരെ കണ്ടത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ അവർ പോകാൻ സാധ്യതയുള്ളതും, പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെയും മറ്റുമൊക്കെ അതിപ്രസരം കാരണം ആരും എങ്ങോട്ടും എപ്പോഴും പോകാം. കാരണം ദുരൂഹമായ ഒരുപാട് ഇടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ ശാസ്ത്രീയമായിട്ട് പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താനും സാധിക്കും. കാരണം ഗൗരവതരമായ ഒരു കാര്യമാണ്, ഒരാൾ മരണപ്പെടുന്നതിന് തുല്യമായ കാര്യമാണ് ഒരാൾ മിസ്സാവുന്നത്. മിസ്സായാൽ അതിനെ സംബന്ധിച്ചൊന്നിൽ സൂചനകൾ കാണും, അയാൾ പോകാൻ സാധ്യതയുള്ളത് അല്ലെ ആരോടൊപ്പം പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആ രീതിയിൽ തന്നെ അന്വേഷിക്കാം. അതല്ലാതെ ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലുള്ള മിസ്സിംഗ് ആണ് എങ്കിൽ അതിന് അതീവ ഗൗരവമായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് അത് തിട്ടപ്പെടുത്തി ബോധ്യപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എം ആന്റണി പ്രതികരിച്ചതിന്.